ഒരു കാലത്ത് ഏറ്റവും അധികം തീവ്രവാദ ആക്രമണങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും സ്ഫോടനങ്ങളും നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമാണ് കാശ്മീർ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ശക്തമായ നടപടികളിലൂടെയാണ് കാശ്മീരിലെ പ്രതിലോമ ശക്തികളെ നിലക്കി നിർത്തിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ലാത്ത പ്രത്യേക പദവിയുമായി രാജ്യവിരുദ്ധമായി വിധ്വംസക പ്രവൃത്തികളുമായി 90s അഴിഞ്ഞാടിയ കാശ്മീരിലെ തീവ്രവാദികൾ തദ്ദേശീയരായ ഹിന്ദു പണ്ഡിറ്റുകളെയും ന്യൂനപക്ഷമായ ക്രൈസ്തവരെയും ആക്രമിക്കുകയും ഉപദ്രവിച്ച് ഓടിക്കുകയും ചെയ്തു എന്നത് അധികം ആർക്കുമറിയാത്ത ചരിത്രമാണ്. കാശ്മീരിലെ പണ്ഡിറ്റുകൾ സഹിച്ച അതികഠിനമായ പീഡനങ്ങളുടെ കഥ പുറം ലോകമറിയുന്നത് തന്നെ കാശ്മീരി ഫയൽസ് എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു. എന്നാൽ ഇന്നേക്ക് ഏകദേശം 130 വർഷങ്ങൾക്ക് അപ്പുറത്താണ് ജമ്മു കാശ്മീരിൽ ഒരു ക്രൈസ്തവ ദേവാലയം സ്ഥാപിച്ച് അവിടെ കുർബാന അർപ്പണം നടത്തിയത്. കാശ്മീരിൻ്റെ തലസ്ഥാന നഗരമായ ശ്രീനഗറിൽ ഡാൽഗേറ്റ് പ്രവിശ്യയിലെ ശങ്കരാചാര്യ കുന്നിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ചെരുവിലുള്ള ചെസ്റ്റ് ഡിസീസ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് വിശുദ്ധ ലൂക്കോസ് ലിഹായുടെ നാമധേയത്തിലുള്ള സെൻറ്റ് ലൂക്കോസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണിത്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഭാഗമായ ഈ പള്ളി രാജ്യത്തെ ഏറ്റവും അറ്റത്തുള്ള പള്ളികളിൽ ഒന്നാണ്. പ്രശസ്ത ഫ്രഞ്ച് കെട്ടിട നിർമ്മാണ ശൈലിയായ ഗോത്തിക് വാസ്തുവിദ്യ പ്രകാരം ഈ ദേവാലയം 1896 നിർമ്മിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ്. ഇന്ത്യയിൽ ആതുര സേവനം ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സഹോദരന്മാരും മിഷണറി ആശുപത്രി ഡോക്ടർമാരുമായ ഡോക്ടർ ആർദർ നെവ്, ഡോക്ടർ ഏണസ്റ്റ് നെവ് എന്നിവർ ചേർന്നായിരുന്നു 1896 സെപ്റ്റംബർ 12 ഈ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. അങ്ങനെ നിർമ്മിച്ച് പ്രാർത്ഥനകൾ നടത്തി കാശ്മീരിലെ ക്രൈസ്തവ സമൂഹത്തിന് ആധ്യാത്മിക ചൈതന്യം നൽകിയിരുന്ന ഈ പള്ളി 1960 ആയപ്പോഴേക്കും ജമ്മു കാശ്മീർ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു കാശ്മീർ തീവ്രവാദികൾ പ്രാർത്ഥനകൾ നടത്താനാകാത്ത വിധത്തിൽ ഈ പള്ളിയിൽ അഴിഞ്ഞാട്ടം നടത്തിയത്. അതേ തുടർന്നാണ് 1986 കാലഘട്ടത്തിൽ ആരാധനകളും പ്രാർത്ഥനകളും നിന്നുപോയത്. അന്നുവരെ ആരാധനയും കുർബാനയർപ്പണങ്ങളും ഈ ദേവാലയത്തിൽ സജീവമായിരുന്നു. അടച്ചുപൂട്ടുന്നതിന് തൊട്ടു മുൻപത്തെ അവസാന ഞായറാഴ്ച അവിടെ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് നേരെയും തീവ്രവാദികൾ വെടിയുതിർത്തുവെന്നാണ് വിവരങ്ങൾ. എന്നാൽ അതിനും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അതിർത്തി കടന്നു വന്ന ഭീകരർ കന്യാസ്ത്രീ മഠത്തിൽ അതിക്രമിച്ചു കയറി കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിൻ്റെ വിവരങ്ങളൊന്നും ഇവിടുത്തെ ഒരു മാധ്യമവും വാർത്തയാക്കുവാനോ സമൂഹത്തിലെത്തിക്കുവാനോ തയ്യാറായിട്ടില്ലെന്നതാണ് സത്യം. നീണ്ട വർഷങ്ങൾ ജനങ്ങൾക്കാർക്കും പ്രാർത്ഥിക്കാൻ പ്രവേശിക്കാനാവാത്ത അവസ്ഥയിൽ സെൻറ്റ് ലൂക്കോസ് ദേവാലയം പൂട്ടിയിട്ടു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം 2016 കാശ്മീരിലെ പ്രാദേശിക ക്രിസ്ത്യൻ സമൂഹവും പുരോഹിതരും ഈ പള്ളി നവീകരിച്ച് പുനഃസ്ഥാപിച്ചു തരണമെന്ന അഭ്യർത്ഥനയുമായി സംസ്ഥാന ഭരണകൂടത്തെ സമീപിച്ചു. ഗുരുതരമായി തകർന്നു കിടന്നിരുന്ന പള്ളിയിൽ പ്രാർത്ഥനകൾ സജീവമാകണമെങ്കിൽ അത് വീണ്ടും തുറക്കുന്നതിന് മുൻപ് വലിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തന്നെ അനിവാര്യവുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ കാശ്മീരിലെ ക്രൈസ്തവ സമൂഹം കാത്തിരിക്കുമ്പോൾ ഇന്ത്യാ ഗവൺമെൻറ് അതിൻ്റെ സ്മാർട്ട് സിറ്റി മിഷൻ നടപ്പാക്കുന്നതിനുള്ള നഗരങ്ങളിൽ ഒന്നായി ശ്രീനഗറിനെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ മാനുഷികമായ ഒന്നായിരുന്നില്ല, മറിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതം തന്നെയായിരുന്നു എന്നാണ് കാശ്മീരിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായി സെൻറ്റ് ലൂക്കോസ് പള്ളിയുടെ പുനരുദ്ധാരണത്തിനായി കേന്ദ്രം 90 ലക്ഷം രൂപ നൽകി. 2020 ഏപ്രിലിൽ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കോവിഡ് പ്രതിസന്ധികൾ നിമിത്തം പണികൾ പൂർത്തിയാക്കാനാകാതെ നീങ്ങിയെങ്കിലും 2021 ക്രിസ്തുമസിനു മുൻപ് തന്നെ പണി പൂർത്തിയാക്കി December 23 30 വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് ലൂക്കോസ് പള്ളി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നഷ്ടപ്രതാപം വീണ്ടെടുത്ത പ്രകൃതിരമണീയമായ ആ ദേവാലയം ഇന്ന് രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാം അഭിമാനമായി നിലകൊള്ളുകയാണ്. ശ്രീനഗറിലെ ഏറ്റവും പഴയ പള്ളിയുടെ നഷ്ടപ്പെട്ട പ്രതാപം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പുനരുദ്ധാരണത്തിന് ശേഷം ശ്രീനഗറിലെ സെൻറ്റ് ലൂക്കോസ് പള്ളി വീണ്ടും തുറക്കുന്നത് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും സന്ദേശം പ്രഘോഷിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമുള്ള ചരിത്രപരമായ അവസരമാണെന്നായിരുന്നു അന്ന് ദേവാലയം സമർപ്പിച്ചുകൊണ്ട് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞത്. അതേതായാലും 2023 ക്രിസ്തുമസ് ആഘോഷങ്ങൾ
കാശ്മീരിലെ സെന്റ് ലൂക്ക് ദേവാലയത്തിലെ വിശ്വാസികൾക്കൊപ്പം ടൂറിസം വകുപ്പ് കൂടി സംയുക്തമായിട്ടാണ് നടത്തിയത്. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് ഇടവക ജനവും പുരോഹിതരും പങ്കുവച്ചു.